ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻമുട്ട വെച്ചിട്ടൊരു തോരനാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി മീൻമുട്ട തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 6 മീഡിയം സൈസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇവ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. കളറ് മാറേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മൂത്തു വരുമ്പോൾ നല്ലൊരു മണം വരും. ഈ സമയം നമുക്കിതിലേക്ക് 15 മീഡിയം സൈസ് ചുവന്നുള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. കാശ്മീരി മുളക് പൊടിക്ക് പകരം നാടൻ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് എടുക്കണം. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള 2 മുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മീൻമുട്ട തോരന് കുറച്ച് എരിവ് മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മീൻമുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മോതയുടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഉണ്ട്. ഏത് മീൻ്റെ മുട്ട വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. മുട്ടയുടെ പുറത്തുണ്ടായിരുന്ന നാര് പോലുള്ള സാധനവും പാടയും എടുത്തു കളഞ്ഞ് ഉപ്പിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി മുട്ടയുടെ മുകളിലേക്ക് 1/2 പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നുകൊള്ളും. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. ഒരു തവിയോ ചട്ടുകമോ വെച്ച് നന്നായി ഉടച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. വീണ്ടും തട്ടിപ്പൊത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തുറന്ന് വെച്ച് 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ച് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻമുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ.
ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.